Hello everyone, welcome to Mukesh Morning Motivation. It's me, Mukesh Krishnan. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സ്വപ്നങ്ങൾക്ക് പലപ്പോഴും നമ്മളൊരു ലിമിറ്റേഷൻ വെച്ചിട്ടാണ് സ്വപ്നങ്ങൾ കാണാറുള്ളത്. എന്നെക്കൊണ്ട് ഇത്രയേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും നമ്മളിൽ ഉണ്ടാകാറ്. എന്നാൽ ഈ ഒരു ധീരവനിതയുടെ കഥ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്വപ്നങ്ങൾക്ക് യാതൊരു അതിർത്തിയുമില്ല, അതിനൊരു പരിധിയുമില്ല എന്നുള്ള കാര്യം. ഈ ഭൂമിലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലും ഏറ്റവും ഉയരം കൂടിയ എല്ലാ പർവ്വതങ്ങളും കീഴടക്കിയ, അതും കൃത്രിമക്കാൽ ഉപയോഗിച്ച്, ആ ധീരവനിത മറ്റാരുമല്ല അരുണിമ സിൻഹ. അരുണിമ സിൻഹയുടെ ജീവിതത്തിൽ സംഭവിച്ചത് വളരെ കഷ്ടത നിറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. ഒരിക്കൽ ഡൽഹിയിലേക്കുള്ള ട്രെയിൻ യാത്രാ മധ്യേ കുറച്ച് മോഷ്ടാക്കൾ ചേർന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാൻ ഒരുങ്ങുമ്പോൾ അത് ശക്തമായി എതിർക്കുകയും അവരോട് എതിർക്കാൻ ശ്രമിച്ചപ്പോൾ അവർ തമ്മിലുണ്ടായ ഒരു ആക്രമണത്തിൽ ഇവരെ ആ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയും എതിർഭാഗത്തുണ്ടായിരുന്ന റെയിൽപാളത്തിലേക്ക് മറിഞ്ഞടിച്ച് വീഴുകയുമുണ്ടായി. അവിടെ വെച്ച് വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരുന്നു എതിരെ മറ്റൊരു ട്രെയിൻ വരുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അനങ്ങാൻ പോലും പറ്റാതിരുന്ന ആ ഒരു നിമിഷത്തിൽ വളരെ പ്രയത്നിച്ച് ഒരു പരിധിവരെ ജീവൻ്റെ ഭാഗം രക്ഷിക്കാൻ പറ്റിയെങ്കിലും ആ ഒരു കാലവർക്ക് വളരെ ദയനീയമായി നഷ്ടപ്പെടുകയായിരുന്നു ഉണ്ടായത്. പക്ഷെ അവിടെ തളരുന്നില്ല, അവിടെയായിരുന്നു അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നെയും ചിറക് വെക്കാൻ തുടങ്ങിയത്. അതെങ്ങനെയായിരുന്നു എന്ന് അവരുടെ ജീവിതത്തിലൂടെ ഒരു നിമിഷം നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം. ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗറിൽ 1988 ജൂലൈ 20 അരുണിമ സിൻഹയുടെ ജനനം. കുട്ടിക്കാലത്തെ സ്പോർട്സിൽ തൽപരയായ അരുണിമ വോളിബോളിലും ഫുട്ബോളിലും മികവ് പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു. ക്രമേണ വോളിബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദേശീയ വോളിബോൾ താരമായി ഉയരുകയും ചെയ്തു. ഇതിനിടയിൽ ജോലി സംബന്ധമായ യാത്രയ്ക്കിടയിലായിരുന്നു ട്രെയിനിൽ വച്ചുണ്ടായ ആക്രമണവും അപകടവും. മനോഭാവമാണ് ഒരാളെ അതിജീവനത്തിലേക്കും പിൻവലിയിലേക്കും നയിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് കാണാം. എയിംസിൽ ചികിത്സയിലായിരുന്ന 4 അരുണിമയുടെ മനോഭാവത്തിൽ വലിയ പരിവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കാൽ നഷ്ടപ്പെട്ട തനിക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്നതിനു പകരം ശേഷിക്കുന്ന ഒരു കാൽ കൊണ്ട് ആർജിക്കാവുന്ന നേട്ടങ്ങളെക്കുറിച്ചായിരുന്നു അവർ ചിന്തിച്ചു തുടങ്ങിയത്. ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് ക്രിക്കറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച യുവരാജ് സിംഗിന്റെ ജീവിതവും അതുപോലെ അതിജീവനത്തിന്റെ വഴികൾ കണ്ടെത്തിയവരുടെ ജീവിതവും അരുണിമയ്ക്ക് പ്രചോദനം തന്നെയായിരുന്നു. ആശുപത്രി കിടക്കയിൽ വെച്ചാണ് അരുണിമ എവറസ്റ്റ് കീഴടക്കാനുള്ള തന്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ബന്ധുക്കൾ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കിയിരുന്നു. അതിന്റെ അപകടങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും പിന്തിരിപ്പിക്കാൻ ഡോക്ടർമാരും പരമാവധി ശ്രമിക്കുകയുണ്ടായി. തികഞ്ഞ ആരോഗ്യത്തോടെയും എല്ലാവിധ തയ്യാറെടുപ്പുകളോടുകൂടിയും പല രീതിയിൽ ശ്രമിച്ചിട്ടും നിരവധി പേരുടെ ജീവൻ കവർന്നെടുത്ത കൊടുമുടിയുടെ മുകളിലേക്കുള്ള കൃത്രിമക്കാലുമായി കയറുന്ന അരുണിമയെക്കുറിച്ചുള്ള ചിന്ത പലരെയും വല്ലാതെ അങ്ങ് നടുക്കുകയുണ്ടായി. പക്ഷെ അരുണിമ തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറെയല്ലായിരുന്നു. ആശുപത്രി കിടക്കയിൽ നിന്നും അരുണിമ നേരെ പോയത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായ ഭജേൻ ത്രിപാലിന്റെ അടുത്തേക്കായിരുന്നു. ഭജേൻ ത്രിപാലിന്റെ ശിക്ഷണത്തിൽ കൃത്രിമക്കാലുമായി അരുണിമ പർവ്വതാരോഹണത്തിനുള്ള പരിശീലനം ആരംഭിക്കുകയായി. ഏറെ ദുർഘടം നിറഞ്ഞതു തന്നെയായിരുന്നു പരിശീലനം. കാലിനുണ്ടാകുന്ന വേദന, ശാരീരിക ക്ഷീണം, കഠിനമായ പരിശീലനം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്ക് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷെ അരുണിമയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ എല്ലാ പ്രതിസന്ധികളും ക്രമേണ കീഴടങ്ങി വരികയായിരുന്നു. അവരുടെ മനസ്സിൽ എപ്പോഴും ഒരേയൊരു ചിന്ത മാത്രമായിരുന്നു, താൻ എവറസ്റ്റിന്റെ നെറുകയിലെത്തുന്ന ആ ഒരു സുദിനം. അതുമാത്രമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. അതിതീവ്രമായ അവളുടെ ആഗ്രഹത്തിനു മുന്നിൽ തടസ്സം എന്ന വാക്കിനു പോലും പ്രശസ്തിയില്ലായിരുന്നു. ചെറിയ ചെറിയ പർവ്വതാരോഹണ ശ്രമങ്ങളിലൂടെ അവർ മുന്നോട്ടു പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അരുണിമ സിൻഹ എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലെത്തുക തന്നെ ചെയ്തു. എവറസ്റ്റ് കീഴടക്കുന്ന ഭിന്നശേഷിക്കാരിയായ ആദ്യത്തെ വനിതയായി അവർ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു. 55 കൊണ്ടായിരുന്നു എവറസ്റ്റിനെ അരുണിമ തന്റെ കാൽ കീഴിൽ അമർത്തിയത്. സ്വപ്നങ്ങൾക്ക് അതിരുകൾ ഉണ്ടാകരുതെന്ന് വിശ്വസിച്ച അരുണിമയുടെ ലക്ഷ്യം 7 ഭൂഖണ്ഡങ്ങളിലെയും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ആ ലക്ഷ്യം അവർ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യുകയും ചെയ്തു. കൃത്രിമക്കാലുകളായി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഓസ്ട്രേലിയയെയും യൂറോപ്പിലെയും അർജന്റീനയിലെയും ഇന്ത്യാനേഷ്യയിലെയും
പലതരത്തിലുള്ള പർവ്വതങ്ങൾ കീഴടക്കിയ അരുണിമ 2019 ജനുവരി 4 അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് വിൽസണും കീഴടക്കി. അരുണിമ ആർജിച്ച നേട്ടങ്ങൾ പരിഗണിച്ച് രാജ്യം പത്മശ്രീ അവാർഡ് നൽകി അവരെ ആദരിക്കുകയും ചെയ്തു. അങ്ങനെ തന്നിൽ മാത്രം ഒതുക്കി നിർത്തിയല്ല അരുണിമ തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നത്. പാവപ്പെട്ടവർക്കും ഭിന്നശേഷിയായവർക്കും വേണ്ടി ഒരു സ്പോർട്സ് അക്കാഡമിക്ക് തന്നെ അവർ തുടക്കം കുറിക്കുകയുണ്ടായി. അവാർഡുകളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും തനിക്ക് കിട്ടുന്ന മുഴുവൻ തുകയും അവർ ആ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു കൊണ്ടുപോകുന്നു. മനുഷ്യ മനസ്സിന് അതിരുകളില്ല. അത് തിരിച്ചറിയുന്നവർ അസംഭവ്യമെന്ന് സാധാരണ മനസ്സുകൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മനഃശക്തി കൊണ്ടും മറികടക്കാൻ സാധിക്കുമെന്ന് കാണിച്ച ധീരവനിത തന്നെയാണ് അരുണിമ സിൻഹ. അതേ സുഹൃത്തുക്കളെ, എതിർപ്പുകൾ ഏതു തന്നെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ആ വിൽ പവർ എന്ന ഒറ്റൊരു കാരണം കൊണ്ട് തന്നെ ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് കീഴടക്കി ഭാരതത്തിന് തന്നെ അഭിമാനമായി മാറുകയും ഈ ലോകത്തിലേക്ക് തന്നെ ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്ത ഈ ധീരവനിതയുടെ കഥ നമുക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകുന്ന സ്വപ്നങ്ങൾക്ക് നമുക്ക് ജീവൻ കൊടുക്കാൻ സാധിച്ചാൽ, അതിനെ മിനുക്കിയെടുത്ത് അർത്ഥമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ, നമുക്കും നേടാം എത്ര വലിയ സ്വപ്നങ്ങളെടുക്കും വിജയം തന്നെ. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ ടുമോറോ മോർണിംഗ് വിത്ത് അനദർ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. ബൈ ബൈ ഫോർ നൗ.